ബാക്കി വെച്ചതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമാണ് നമുക്ക് ഞായറാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിലും പിന്നെ വരുന്ന വീക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ കരുതാനുണ്ടെങ്കിലും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു ദിവസമാണല്ലേ ഞായറാഴ്ച. അങ്ങനെ വളരെ തിരക്കുള്ള ഒരു വല്ലൂരിൻ്റെ ഞായറാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാൻ ശ്രീയാണ് കേട്ടോ. ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്തെ നീറ്റിട്ട് ഇപ്പം നമ്മുടെ മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ട് നിറയെ പൂക്കളൊക്കെ വരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചിക്കി പരതുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ നമുക്കിന്ന് ഒന്ന് രണ്ട് പണിക്കാരുണ്ട്, അവർക്കുള്ള ഫുഡൊക്കെ ആക്കണം. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഇതേ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിടാം. വെണ്ടക്കായ, തക്കാളി, കൊത്തമര, ബീൻസ് അങ്ങനെയൊന്നും വേണ്ട, എല്ലാ വക സംഭവങ്ങളും ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഷോർട്സിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടാവില്ലേ നമ്മുടെ വിശേഷങ്ങളൊക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ വെണ്ടക്കായും പൊട്ടിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോഴാണ് രണ്ട് തക്കാളി പഴുത്ത് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. തക്കാളിയൊക്കെ പച്ചയ്ക്ക് തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മണ്ണിലുണ്ടായത് കൊണ്ടാണോ അതോ നമ്മൾ നട്ട് നനച്ചതാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇതിലെ പോകുമ്പോഴൊക്കെ ഈ വെണ്ടക്കായൊക്കെ ചേട്ടന്മാർ പൊട്ടിച്ച് തിന്നണത് കാണാം. ഇങ്ങനെ ചെള്ള വെണ്ടക്കായില്ലേ, അതായത് പിഞ്ച് വെണ്ടക്കായ, അപ്പോൾ അതൊക്കെ കഴിക്കുന്നതാണ് എനിക്ക്. പക്ഷേ വെണ്ടക്കായ പച്ചയ്ക്ക് തിന്നാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. നല്ല വലുപ്പമുള്ള വെണ്ടക്കായാണ്, ഒരു മൂന്നാലെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എന്താ പറയുക 100-200 ഗ്രാമൊക്കെ ആവുന്ന രീതിയിലുള്ള വെണ്ടക്കായാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് പറിച്ച് ഇന്ന് നമ്മളത് എന്താ പറയുക തോരനോ മെഴുക്കുരട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. മൂത്ത വെണ്ടക്കായയുടെ ആ ഒരു കൃകൃ ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നല്ല ചെണ്ടിലെ വെണ്ടക്കായെന്ന് നിങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ എന്നെ വെണ്ടക്കായ പണ്ടൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു, ഭാഗ്യനും കഴിക്കില്ലായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ പണ്ട് കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത കൃഷി ഈ വെണ്ടക്കായ തന്നെയായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ 5 കിലോ വെണ്ടക്കായൊക്കെ ഡെയിലി പറിക്കുന്ന ഒരു കുഞ്ഞു തോട്ടം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ പഴയ കിളിക്കൂട് വീടില്ലേ, അതിൻ്റെ പിന്നിലായിട്ട് കേട്ടാ. അപ്പോൾ അന്ന് കുറേ വെണ്ടക്കായ, അന്നും ഇന്നും വെണ്ടക്കായ പൊട്ടിക്കുമ്പോഴേക്കും അന്ന് നമ്മുടെ വെണ്ടക്കായ കൃഷിയുടെ കാര്യമാണ് ഓർമ്മ വരിക. അത് നല്ല സവോളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വഴുവഴുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെണ്ടക്കായ ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതും ഒരു എന്താ പറയുക ഒരു വളവും ചേർക്കാത്തത്, ഇവൻ നമ്മൾ ചാണകപ്പൊടി ആയിടുമ്പോൾ ഇട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലും ചേർക്കാണ്ട് ഉണ്ടായിട്ടുള്ള അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള വെണ്ടക്കായാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ സവോള നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടാവില്ല. എന്നാലും കുറേ കുട്ടികൾ നമ്മളിങ്ങനെ എന്താ പറയുക ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുന്ന ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, ചേച്ചി അതൊന്ന് വിശദമായിട്ട് പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ ശ്രീ അതൊന്ന് വിശദമായിട്ട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കത് മിസ്സായി പോകണു റെസിപ്പി എന്ന് പറഞ്ഞ് കുറച്ച് പരാതികൾ കണ്ടു. നമ്മുടെ റെസിപ്പി എപ്പോഴും പെർഫെക്റ്റ് ആവണമല്ല കേട്ടാ. എന്നാൽ പിന്നെ നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ റെസിപ്പി എന്നുള്ളൊരു പേര് വരുന്നു മാത്രം. അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് നമ്മുടെ തോട്ടത്തിൽ നിന്നാണ് ഉള്ളതും, നമ്മുടെ വീട്ടിലത്തെ തന്നെ നമ്മുടെ എന്താ പറയുക കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. കുഞ്ഞുള്ളി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൈരടിയിലൊക്കെ തൊലി പോകേണ്ടടാ, ഈ ചുടുവാദം പോലെയുള്ള സമയമല്ലേ ഇപ്പോൾ, അത് കാരണമായിട്ട് തൊലി പോകണ്ട. അത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ, പക്ഷേ അത് അൺഫോർച്യുനേറ്റ്ലി കണ്ടില്ല ക്യാമറയിൽ. പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ കുറച്ച് ഒരുപാടങ്ങ് വഴവഴാവാൻ നിൽക്കണ്ട, അതൊന്ന് കറുമുറുക്ക് അടിക്കണം നമുക്ക് ആ ഒരു സവോളി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 ടീസ്പൂൺ ആ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് സവോള അല്ല വെണ്ടക്കായ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചില്ലെങ്കിൽ ഒരു വറവല പോലെ കിട്ടും കേട്ടോ, അങ്ങനെ ഒരു കൊഴുപ്പൊന്നും ഇല്ലാണ്ട്. പക്ഷേ എനിക്കിന്നൊന്നും ഒരു കൊഴുപ്പിൽ വരണം. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഉണ്ട് നാളികേരം കൂടി ചിരകിട്ട് എടുത്തപ്പോൾ നമ്മുടെ അടിപൊളി വെണ്ടക്കായ ഉപ്പേരി റെഡി ആയിട്ടോ. ഇനി നമുക്ക് കുളിച്ചൊരുങ്ങി അമ്പലം വരെ പോവാം. അമ്പലത്തിൽ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഗുഡ് മോർണിംഗ്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് ഒരുങ്ങി. എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ അമ്പലത്തിലാണ് കല്യാണം. ഇവിടെ അടുത്തുള്ള ഒരു കുട്ടിയുടെ കല്യാണമാണ്. പൊതുവേ നമ്മുടെ അമ്പലത്തിലാണ് കല്യാണങ്ങൾ കുറവാണ് ഉണ്ടാവാറുള്ളത്, ചെറിയ അമ്പലമായ കാരണമുണ്ട്. പക്ഷെ ആ കുട്ടി ജനിച്ചു വളർന്നത് ഈ അമ്പലത്തിലായ കാരണം കൊണ്ട്, അമ്പല പരിസരങ്ങളിലായ കാരണം കൊണ്ടായിരിക്കാം അവർ ഇവിടെ തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ. അപ്പോൾ അവർ നമ്മുടെ അമ്പലത്തിൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മളത് ആഘോഷമായി ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വരാം. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് നല്ല ഭംഗിയിൽ വലിയ കമ്മലൊക്കെ ഇട്ട് ഇപ്പോൾ പോയിട്ട് വരാം കേട്ടോ. ബാക്കി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ, കാറിൻ്റെ ശബ്ദം കേൾക്കാനില്ലേ. വരും, ഇരിക്കുന്നു ബാക്കി.
അമ്പലത്തിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ. എന്നാലും ഭാഗ്യനെ കൊണ്ടുപോകാൻ വന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ എത്തിയപ്പോൾ അവിടെ താമരമുട്ടിൻ്റെ മാലയും അതുപോലെ തന്നെ താമരമുട്ടിൻ്റെ ബൊക്കെയൊക്കെ വെച്ചിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടെ പൂജാരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്ന് നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചെക്കനെയും പെണ്ണിനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ക്യാമറമാൻ ചേട്ടന്മാരെ അടക്കം കണ്ടില്ലേ, ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വധു വന്നിറങ്ങിയത്. നമുക്ക് വധുവിൻ്റെ കല്യാണമാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് കുട്ടി. ഈ കുട്ടിയുടെ അച്ഛനാണ് കേട്ടോ നമ്മുടെ ലക്കീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡോളിയേട്ടനായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നാട്ടിലുള്ള എല്ലാവരും കല്യാണം കാണാൻ പോവുകയല്ലേ, ഞാനും കൂടി ഒന്ന് പോവാം, നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞമ്പലത്തിലത്തെ കാഴ്ച കാണിച്ചിരുന്നു വിചാരിച്ചു. ആദ്യം ദേ പറ വയ്ക്കുകയാണ് കേട്ടോ. പറ വെച്ച് കഴിഞ്ഞ് കന്യാദാനമുണ്ട്. അതായത് അച്ഛൻ നമ്മുടെ കന്യകയെ വരനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് കേട്ടോ. അപ്പോൾ ഹിന്ദു കല്യാണം എല്ലാ നാട്ടിലും ഒരുപോലെയല്ല, വേറെ വേറെ വ്യത്യസ്തമായ രീതികളിലാണ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ നടക്കുന്നത് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ രണ്ടു പേര് ഒന്നിച്ചിരിക്കുകയാണ്. അവരെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ടുണ്ടാവട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അനുഗ്രഹിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വല്ലൂര് അമ്പലത്തിൽ കുറേ നാളുകൾക്ക് ശേഷം പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം നടന്ന കല്യാണം. അവരെ നമ്മളങ്ങനെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു, അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് വീട്ടിൽ പോയാൽ നമ്മൾ പോയി വന്നു, കുട്ടികളെ പോയി വന്നു, നമ്മളിവിടെ വീടെത്തി. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം. വൈകുന്നേരം ഒരു കല്യാണമുണ്ട് ഇവിടെ, കസിൻ്റെ അനിയൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അവരെ കല്യാണത്തിന് എന്തെങ്കിലും പോകണം, എന്തെങ്കിലും പ്രസൻറ്റേഷൻ മേടിക്കണം. പിന്നെ ഇവിടെ പണിക്ക് പെയിൻ്റ് അടിക്കുന്ന ചേട്ടന്മാരുണ്ട്, പണിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എന്തായാലും ഡ്രസ്സ് മാറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ പൗണ്ടിൻ്റെ വടക്കെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ, ഫഹദ് ഫസലിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി. കാരണം നമുക്ക് വൈകുന്നേരത്തെ കല്യാണത്തിന് വേണ്ട ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ എന്താ മേടിക്കാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഉരുളി മേടിക്കാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും ഒരു ഉപകാരമുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഷോപ്പീസും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊന്നും എന്താ പറയുക, അതൊന്നും ഉപകാരപ്രദത്തിൽ എത്തില്ലല്ലോ. ഒരു ഉരുളിയാകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു എന്താ പറയുക, പായസം വെക്കുകയും അതുപോലെ തന്നെ മീൻകറി വെക്കുകയും ഒക്കെ വയ്ക്കാം. അങ്ങനെ നമ്മൾ ഒരു ഉരുളി മേടിച്ചതായിട്ട് ഇതാ രുചി തെച്ച് ഇറങ്ങിപ്പോവാണ്. പിന്നെ നമ്മളത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗിഫ്റ്റൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഞാൻ ഇപ്പുറത്തെ കൂട്ടിൽ കുറേ പലഹാരങ്ങൾ ഇരിക്കുന്നത് കണ്ടത്. അവിടെ നമ്മുടെ ശ്രീകുട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള പലഹാരം മേടിച്ച് ഇവിടെയുള്ള കുറേ സാധനമായ കുത്തി നോണ്ടിയൊക്കെ ഇരുന്നപ്പോഴേക്കും ചേച്ചി ഇതാ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇനി തിരിച്ച് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഭാഗ്യന് എനിക്ക് പോളം മിഠായി മേടിച്ചത്. ഇത് നമ്മുടെ ഞങ്ങളുടെ അയൽപ്പക്കാരാണ്, സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ്, അത് സീനിയർ. അതെ അല്ലേ, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ വേദോപദേശം കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കണ നേരത്ത് ബാഗ് എൻ്റെ കയ്യിൽ തന്നതല്ല, അതായതൊന്നുമില്ല വേറെ. അപ്പോൾ നമ്മൾ അവരോട് വിശേഷമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളെ കാണാൻ പോവാം. എടുത്തു വെക്കാൻ കത്തിക്കല്ലാതും മരുപൊന്നു വയ്ക്കാൻ മാമ പോയാ.
അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വലിയൊരു അത്ഭുതം കാണിച്ചു തരാം. ഇതാണ് സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതം കേട്ടോ. കുറച്ച് നാൾ മുന്നേ ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ കൊലം. ഇന്ന് ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ മുകളിൽ കുറെ ചട്ടിയും അത് കുട്ടിക്കാലമൊക്കെ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മൊന്ന് ഇവനെ നേരത്തെ കണ്ട രീതിയിൽ, അതായത് സ്വിമ്മിംഗ് പൂളിന്റെ രീതിയിൽ ആക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് രതീഷേട്ടൻ. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ചോരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട് നമ്മൾ കയറി താമസിക്കുമ്പോൾ തന്നെ ഇവനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവനെ ഇവനെ എന്ന് പറയുന്നത് ഈ സ്വിമ്മിംഗ് പൂളിനെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് നാളഞ്ഞപ്പോൾ ലീക്കായി. അപ്പോൾ സിമെൻറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് രതീഷേട്ടൻ പറഞ്ഞു. രതീഷേട്ടനാണ് നമ്മുടെ നാട്ടിലത്തെ ആസ്ഥാന മീസമ്പണിക്കാരൻ. അപ്പോൾ ആൾ അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് പൂപ്പലൊക്കെ ആയിരുന്നു. വർഷക്കാലമല്ലേ, നമുക്ക് വെള്ളമൊന്നും ആവശ്യമില്ലല്ലോ. ആക്ച്വലി ഇത് സ്വിമ്മിംഗ് പൂളായിട്ട് നമ്മൾ പണിതതല്ല, നമുക്കൊരു ടാങ്ക് പോലെയായിട്ട് പണിതതാണ്. ഓ തണുക്കണേട്ടാ അടുത്ത് നിൽക്കുമ്പോ. ടാങ്ക് പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് വെള്ളം എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ശ്രീകുട്ടനെ നീന്തൽ പഠിക്കുകയും ചെയ്യാമെന്നുള്ള രീതിയിലെത്തിയതാണ്. അപ്പം അതിൻ്റെ മുകളിൽ മൊത്തം പായലായിരുന്നു. അപ്പം നമ്മുടെ ഈ ഫോഴ്സ് വാട്ടർ ഇറിഗേഷൻ സംഭവമില്ലേ, അത് മേടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ പൂപ്പൽ മൊത്തം കളയാണ് കേട്ടോ. അത് രതീഷേട്ടൻ തന്നെയാണ് കളഞ്ഞത്. എന്നിട്ട് നമ്മൾ ഓട്ടയുള്ള ഭാഗങ്ങളിൽ ചാന്ത് തേച്ച് ഓട്ട അടച്ചിട്ട് പിന്നെ ഒരു ഫൈബർ പോലത്തെ പെയിൻറ് മേടിക്കാൻ കിട്ടും. അത്ര അത്ര എക്സ്പെൻസീവ് ആണ് അത്. അപ്പം അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് മുകളിലേക്ക് ആക്കുമ്പോഴേ ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ടല്ലേ പോണം. അപ്പം മഞ്ഞ് വീണ പോലെ ഒരു ഫീലാണ് വരിക. വെള്ളമല്ല, എന്താണ്ട് ഇങ്ങനെ ഒരു തണുപ്പ് വീണ പോലെ നമുക്കൊരു ഫീല് വരും കേട്ടോ. അപ്പം അച്ഛനും മോനും നിന്ന് അത് ചെയ്ത് കളിക്കുകയാണ്. ബാക്കി രതീഷേട്ടൻ തന്നെ ചെയ്തു കേട്ടാ. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയിടാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഭയങ്കര പാട്. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയണത് കേട്ടോ. ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ നല്ല രീതിയിൽ അതിനെ പെയിൻ്റ് ചെയ്ത് നമ്മൾ നേരത്തെ ആദ്യം കണ്ടില്ല, ആ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു വാട്ടർ കണ്ണുകൊണ്ട് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ എന്താ പറയുക, നമ്മുടെ പൂപ്പലൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വാട്ടർ കണ്ണ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് അകത്തി പിടിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സ് കൊണ്ട് കുറച്ച് സിമെൻറ്റൊക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കുറേ നേരം നിന്ന് പണിതിട്ടാണ് ഇങ്ങനെയാക്കി എടുത്തത്. പിന്നെ വെള്ളം കുറവ് മതി കേട്ടാ. ഇതിപ്പോൾ അച്ഛൻ കഴിഞ്ഞ വീഡിയോയിൽ പെയിൻറ് ഇങ്ങനെ കൈകൊണ്ട് ഉറച്ച് കഴുകണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണം അടുത്ത പ്രാവശ്യം അച്ഛനെ മേടിച്ചു കൊടുക്കണമെന്ന്. ഇത് 100 രൂപയും കണ്ടുള്ളൂ ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത്. ഇത്രയധികം പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ല. അപ്പോൾ ഇതാണ് പെയിൻറ് അടിക്കാൻ വന്നിട്ടുള്ള ഷിബുട്ടൻ. അപ്പോൾ ഷിബു അല്ല, ബിജുവേട്ടൻ. അപ്പോൾ ബിജുവേട്ടൻ വാഴയൊക്കെ കണ്ട വെട്ടിക്കളഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ അതിൽ പെയിൻറ് അടിക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയിട്ട് അപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആദ്യം അടിക്കുന്നത് അതിൻ്റെ ഇടയിൽ രതീഷേട്ടൻ വന്നിട്ട് ചാന്തൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓട്ടയൊക്കെ അടച്ചു. പിന്നെ ഈ ഒരു പെയിൻറ്, ഈ ഒരു പെയിൻറ് നമുക്ക് കടയിൽ പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഏറ്റവും ലാസ്റ്റ് പ്രൈമർ അടിച്ച് ഏറ്റവും ലാസ്റ്റ് ബ്ലൂ പെയിൻറ് അടിച്ച് ഈ കാണുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൈസ ചിലവായെന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഫൈബറിൻ്റെയാണ് അത്ര അതിൻ്റെ ഉള്ളിലടിക്കുന്ന ആ നീല പെയിൻറ്. അപ്പോൾ അതിന് നല്ല പൈസ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പണിക്കാർ നമുക്കുണ്ടല്ലോ എന്ന്. നമ്മൾ ഇന്നലെ ഭാഗ്യൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച മീനിൻ്റെ തല ഇരിക്കുന്നുണ്ടായിരുന്നു. തല പണ്ട് അമ്മാമ്മ ഒരു കറി ഉണ്ടാക്കി തരും, ഏട്ടത്തലയും കായും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഏട്ടത്തലയും, ഏട്ടത്തല അല്ല വറ്റത്തലയും കൊള്ളി, അതായത് നമ്മുടെ കപ്പ ഉണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർകാർക്ക് കൊള്ളി എന്ന് പറയുന്നത് കപ്പ, അതും കൂടി ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചെറുള്ളിയിലാണ് നമ്മൾ സംഭവങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ചെറുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടിയും, അതോടൊപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുളക് പൊടി, പച്ചമുളകിൻ്റെ ഇതനുസരിച്ചിട്ട് കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ മുളക് പൊടി കാശ്മീരി ചില്ലി ഇടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല കളറൊക്കെ കിട്ടാൻ കാശ്മീരി ചില്ലി ഉപയോഗിച്ചോട്ടാ. ഇത് ജസ്റ്റ് നിങ്ങൾ ഏത് തല, ഏതൊരു മീനിൻ്റെ തല കിട്ടിയാലും ട്രൈ ചെയ്ത് നോക്കി നോക്ക്, അടിപൊളിയാണ്. എന്നിട്ട് നമ്മളതിൽ നന്നായിട്ട് ഒന്ന് അതൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുടംപുളിയും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള അത്യാവശ്യം മാംസമൊക്കെ ഉള്ള തലയാണ് നല്ലത്. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് ആ നമ്മുടെ കഷ്ണത്തിലേക്ക് ആ ഉപ്പും മുളകും പുളിയും ഒക്കെ ഇറങ്ങാവുന്ന രീതിയിൽ വേണം ചെയ്യാം കേട്ടോ. ഉപ്പിട്ടിട്ട് നമുക്കത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ.
സൺഡേ ആണ് നമ്മുടെ ഗ്രോസറി സാധനങ്ങൾ മേടിക്കുക. അപ്പം ഞാൻ കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, നമുക്കിവിടെ തൊട്ടപ്പുറത്ത് കൃഷ്ണേട്ടൻ്റെ കട ഉണ്ടല്ലോ. അപ്പം ഞാനിന്ന് ജീരകം, മുളക് പൊടി, പരിപ്പ്, പാത്രം, സോപ്പ്, കുടംപുളി, പിന്നെ അത്രയും സാധനങ്ങൾ മേടിക്കാനായിട്ട് ഭാഗ്യനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഭാഗ്യം വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ മീനിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ട നമുക്ക് വറക്കാട്ടാ. സാധാരണ നമ്മുടെ മുട്ട പൊരിക്കുന്ന പോലെ തന്നെയാണ്, അതെ, മുട്ട പൊരിക്കുന്ന പോലെയല്ല, മീൻ വറക്കട പോലെ തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തത് കേട്ടോ. ഒരു കുഞ്ഞ കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യൻ്റെ ശ്രീകുട്ടനാണ് അത് മുഴുവൻ കഴിച്ചത്. ഇവര് രണ്ടുപേരാണ് ഞാൻ പറയാറില്ലേ നമ്മുടെ വീട്ടിലത്തെ കുഞ്ഞുവാവകൾ എന്ന് പറയുന്നത്. ഭാഗ്യനാണ് ഏറ്റവും കുഞ്ഞുവാവ. അപ്പം ഇതൊക്കെ ആള് മുമ്പനെ വന്ന് ചോദിക്കും, മോനെ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയും. അത് ആ നോർത്ത് വെച്ച് നമ്മളത് ഉണ്ടാക്കി കൊടുക്കും ഭാഗ്യന്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ വേറെ ഒന്നുമില്ല, അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൂട്ടി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കുടംപുളി ഇട്ട് വെച്ചില്ലേ, അതിലേക്ക് കപ്പ റെഡിയാക്കി എടുക്കാട്ടോ. കപ്പ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ പറമ്പിത് നമ്മുടെ കടയിലേക്ക് മേടിക്കുന്നതാണ്. ഒട്ടിപൊളി കപ്പാടാ, എന്തു ടേസ്റ്റ് ആയിരുന്നു. കപ്പ ഇങ്ങനെ തൊലി പൊളിക്കും പറയാത്രേ, കപ്പ വേവോ എന്നുള്ളത് കാര്യം. അത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നന്നായിട്ട് തൊലി ഇങ്ങനെ പൂരണ കപ്പയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കപ്പയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു കറുപ്പ കുത്ത കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കപ്പ പുഴുങ്ങിയത് കാന്താരിയിൽ മുക്കി തിന്നാൻ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട്. അപ്പോൾ കപ്പ വേണ്ട, ഇതുപോലെ ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം വേവിച്ചിട്ടാണ് ഇടുന്നത്. അതിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പുളിയുടെ പുളിയിട്ട സാധനങ്ങൾ വേവിച്ചാൽ ചിലപ്പോൾ വേവില്ല അത്ര. പച്ചക്കറി ഇതൊക്കെ ടിപ്പുകളാണ് കേട്ടോ. അമ്മമാരൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന ടിപ്പുകളാണ്. ചില സമയങ്ങളിൽ ഇപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് അരി വേവിച്ചാൽ വേവില്ല, ഉപ്പിട്ടിട്ട് വേവിച്ചാൽ വേവില്ല എന്നൊക്കെ പറയണ പോലെ തന്നെ ഇതും പുളി ഇട്ടിട്ട് വേവിച്ചാൽ പച്ചക്കറി വേവില്ല അത്ര. അപ്പം നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം മീൻ താ വറുത്ത് വന്നിട്ടുണ്ട്. അടിപൊളി മീനായിട്ടുണ്ട്. നല്ല മീനല്ല, മീനിൻ്റെ മുട്ടാട. നല്ല ടേസ്റ്റാണ് അത് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണം. കാരണം ഉച്ചയിരിഞ്ഞ് നമുക്ക് കല്യാണമുള്ളവരോട് നമുക്ക് വലിയ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പുറത്ത് പണിക്ക് ചേട്ടന്മാരുണ്ടായിരുന്നു, അവർക്കുള്ളതാണ് ഇന്നത്തെ ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ. പിന്നെ കുറേ ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കേടായി പോവും. അതിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ഒരു മീൻ്റെ മണമൊക്കെ പോവും. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ വെച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കപ്പയുടെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കി കൂട്ടി, വലിയ വലിയ കഷ്ണങ്ങളാണല്ലോ ശ്രീ, ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഇവിടെ എനിക്ക് കപ്പ തന്നെ പറക്കി തിന്നാനായിട്ട് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ കപ്പ നന്നായിട്ട് വേവണ കപ്പയായിരുന്നു, ഉടഞ്ഞ് കഷ്ണങ്ങളോട് ചേരും. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉടഞ്ഞ് ചേരുമ്പോൾ അതൊരു സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നി. അത് കാരണം കൊണ്ടാണ് വലിയ കഷ്ണങ്ങളാക്കി ഇട്ടത്. പക്ഷേ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മുടെ മീൻകാരൻ ചേട്ടന്മാർ പോകുമ്പോഴേ തല കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ച്, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ ഇതുപോലെ തല കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നല്ല കായ് ഇട്ടിട്ടും വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം തൊലി കളഞ്ഞിട്ട്. ഈ ഒരു ടേസ്റ്റ് തന്നെയാണ് വരിക. എല്ലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എല്ലും കപ്പിയും തൈ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ല, അവർക്കൊക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബാക്കി വെച്ച പണികളൊക്കെ തീർക്കാനുണ്ടാവുന്നു. അപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യണം എന്നുണ്ട്. അത് ചെയ്തോളോ ഇത് ചെയ്തോളോ എന്ന് പറയാൻ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളെല്ലാം ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്താൽ മതി. രണ്ടുപകാരം ഉണ്ട് അതുകൊണ്ട്. നമ്മളാരും എന്താ പറയുക, ഗൈഡ് ചെയ്യാനുമില്ല, എന്നാൽ നമ്മളെല്ലാം ചെയ്യും വേണം. ഈ രണ്ട് വശമുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ ഈ ഓൾഡ് മങ്ക എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കുറേ പേര് ചോദിച്ചു, ശ്രീയുടെ ഓയിൽ ഡിസ്പെൻസർ അല്ലെങ്കിൽ ഓയിൽ ക്യാൻ എന്താ, ഏതാണ് ബ്രാൻഡ്, എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചാൽ കേട്ടോ സംഭവം. ഓൾഡ് മങ്കിൻ്റെ കുപ്പിയിൽ നന്നായിട്ട് കുറച്ച് മെറ്റൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു കുപ്പി ചേട്ടൻ തൊട്ടപ്പുറത്ത് നമ്മുടെ തലൂർ കടയിലെ തൊട്ടപ്പുറത്ത് സ്ക്രാപ്പ് വയ്ക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സൺഡേ അല്ലേ, നമ്മൾ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുന്ന പാഡിൽ നമ്മൾ എന്താണ് ഒരു ആഴ്ച വെക്കേണ്ടതെന്നുള്ളത് അറേഞ്ച് ചെയ്യും. അതായത് പരിപ്പ്, കടല,
കാലത്ത് എന്താണ്, ഉച്ചയ്ക്ക് എന്താണ്, ഇപ്പൊ പണിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പണിക്കാർക്ക് എന്താണെന്നൊക്കെ അതിൽ ഞാൻ എഴുതി വെക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. അത് നോക്കിയിട്ട് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ശ്രീകുട്ടനേട്ടന് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. പക്ഷെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് അനുസരിച്ചാണ് കേട്ടോ നമ്മുടെ ആ ഒരു ചാർട്ട് എഴുതി വെക്കുന്നത്. അപ്പോൾ ഉച്ചൂത്തുന്ന കാരണം കൊണ്ടൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ആക്കിയിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകാനായിട്ട് ഹരിതസേനയിലെ ചേച്ചിമാർ വരുന്ന കാരണം കൊണ്ട് ഉപകാരമാണ്. പക്ഷേ മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഒരു വട്ടം വരുള്ളൂ, അപ്പോഴേക്കും രണ്ട് മൂന്ന് ചാക്ക് പ്ലാസ്റ്റിക് ആയിട്ടുണ്ടാവും. നമ്മൾ 50 രൂപ കൊടുക്കും വേണം. ഇവിടെ എന്താണെന്നറിയില്ല, എന്നും വരാത്തത്. ചിലപ്പോൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം കൊണ്ടായിരിക്കും. പിന്നെ ഞാൻ എല്ലാത്തിലും കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുക. നമ്മളൊരുവിധം നിങ്ങൾക്കറിയായിരിക്കും എല്ലാത്തിലും ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുക. പൊടിപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ അലിഞ്ഞു പോവാത്തതിലൊക്കെയാണ് പൊടിപ്പ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നിങ്ങൾ ചോദിക്കുന്ന ഓയിൽ ഡിസ്പെൻസർ. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇത് രണ്ടും ഈ കുപ്പി തന്നെയാണ്. പിന്നെ ആ മുകളിലിരിക്കുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞ് ഒതുക്കി വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഉരുളി, അതുപോലെ തന്നെ അമ്മ അച്ഛനും ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ട് പോയതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ട് ബണ്ട് ഒരുമിച്ച് നമ്മൾ ഇട്ട് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ മുകളിലേക്കിട്ട ബെഡ് നമുക്ക് ചേച്ചിക്ക് കൊടുത്തു വിടാനുള്ളതാട്ടാ. ഇപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ് ഞാൻ. അങ്ങനെ നമുക്കിവിടെ അടിച്ചുവാരി തുടക്കലും കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികളൊക്കെ തോരിടാനുണ്ടായിരുന്നു. ഗംഭീര വെയിലായ കാരണം കൊണ്ട് കൊണ്ടിടുമ്പോഴേക്കും നമുക്ക് എന്തായാലും അത് ഉണങ്ങിക്കിട്ടും. പിന്നില കാട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ റബ്ബറാണ് അത് പകുതി നിൽക്കണതേ. അവിടെ റബ്ബർ ഇങ്ങനെ കൊഴിഞ്ഞു വീണ കാരണം കൊണ്ട് ഇവിടെ വീടുകളിലുള്ളവർക്ക് പറന്നിങ്ങനെ കാറ്റത്ത് വരുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ തലയിൽ ഒരു തോർത്തുമുണ്ടൊക്കെ കെട്ടി നല്ല ചൂടാണ്. ഇതുമ്പോഴാണ് കിളികളൊക്കെ വന്നിരുന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേൾക്കാറുള്ളത്. അപ്പോൾ അതുമ്പോൾ കിളികളുടെ ഇതൊക്കെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയൊരു നനഞ്ഞ തുണി കൊണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഇതുമ്മേ തോരയിടാം, തുണികൾ തോരയിടാം. ശ്രീകുട്ടൻ്റെ യൂണിഫോമൊക്കെ ഞാൻ കല്ലിൽ അലക്കുക ചെയ്യുക, വെള്ളമുണ്ട് കല്ലിൽ അലക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ തുക്കട് പണികളൊക്കെ ഞായറാഴ്ചയിലേക്ക് വേണ്ടി മാറ്റിവെക്കും. വെള്ളമുണ്ടോളൊക്കെ പുതിയ വെള്ളമുണ്ടോളൂ കേട്ടോ. കറിയായതൊക്കെ ഭാഗ്യം കടയിലേക്ക് കൊടുക്കും. പക്ഷെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടുക്കുക, നല്ല വെള്ളമുണ്ടുകളാണ്. അത് ഞാൻ ഭാഗ്യനെ കാണാണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. ഇതിൽ ചേച്ചിമാരാരെങ്കിലും ഉണ്ടോ വസ്ത്രങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നവർ? പുതിയത് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ കപ്പെടുത്ത് കൊടുക്കണം. അപ്പം ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മളത് അഴുക്കാവില്ലേ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ കൺവിൻസ് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായിട്ടിരിക്കും ഇത് ശരിയാ വലിയ ഒളിപ്പിച്ച് വയ്ക്കുന്നതാണ് നല്ലതെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അലമാരിയിൽ ഭാഗ്യൻ്റെ നല്ല ഡ്രസ്സുകൾ ഒളിപ്പിച്ച് വയ്ക്കും. ഭാഗ്യത് കേൾക്കില്ലേ, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അലക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്കിനി വേറൊരു കല്യാണം കൂടി ഉണ്ട്, അതിനും കൂടി കൂടാൻ പോകണം. ഈ ഷർട്ട്സ് അലക്കുമ്പോഴേ നമ്മൾ ബട്ടൺ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ബട്ടൺ മൊത്തത്തിലൊന്ന് കൂട്ടി പിടിച്ചിട്ട് പിന്നെ മറ്റേ തുമ്പും കൂടി പിടിച്ചതുപോലെ അടിച്ചലക്കിയാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ കറിയൊക്കെ വരില്ലേ, ഭാഗ്യൻ്റെ എല്ലാത്തിലും കറിയാവും കേട്ടോ. എല്ലാതും ആളതിട്ടിട്ട് കായ വെട്ടാൻ പോവും, ചെടി തോട്ടം നനയ്ക്കാൻ പോവും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇരുമ്പുംപുളി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ലൈറ്റൻ ചെയ്യാൻ പറ്റും നമുക്ക്. കറ കായക്കറയാണെങ്കിൽ ഒന്നും പോവില്ല. വേറെ എന്തെങ്കിലും കറ ഇപ്പം മഞ്ഞളുടെ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുമ്പുംപുളി ഇട്ടിട്ട് ഉരച്ച് നമ്മളൊരു 2 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് പോലെയാണ്. ചിലപ്പോൾ തുണിയുടെ കളർ മൊത്തത്തിൽ പോവും, അല്ലെങ്കിൽ കളർ ഇത് പോവും. അപ്പോൾ ഒന്ന് ലൈറ്റനായത് കണ്ട എന്നിട്ട് നമ്മൾ സോപ്പിട്ടിട്ടൊന്ന് കഴുകിയാൽ മതി. ഈ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടൊക്കെയാണ് ഉടുക്കുള്ളൂ. പക്ഷേ എന്താ കാര്യം, അതൊക്കെ അഴുക്കാക്കി കൊണ്ടുവരും. എല്ലാ ആൾക്കാർക്കും ചെറിയൊരു ഫോൾട്ട് ഉണ്ടാവില്ലേ, അങ്ങനെ ഭാഗ്യൻ്റെ ഒരു ഫോൾട്ടാണ് അത് കേട്ടോ. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഫോൾട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് മറക്കുന്നു മാത്രം. ഇത് പിന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നതിനേക്കാളും നല്ലത് 4 മണിക്കൊക്കെ ചായന്ന് വെറുതെ തിന്നാനല്ലേ. മാസത്തിലൊരിക്കലുള്ള പരിപാടിയാണ് ബാഗ് കഴുകലും അതുപോലെ തന്നെ ചെരുപ്പ് കഴുകലും. ഇന്നിപ്പോൾ നമുക്ക് നേരമില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കയ്യിൽ കഴുകി എടുക്കാറാണ് ചെയ്യാറുണ്ട്. ഞാനപ്പോൾ അതങ്ങനെയാണ് വാഷിംഗ് മെഷീനിലിട്ടു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴുകി കിട്ടുമെന്ന് തോന്നി എനിക്ക്.
നല്ല കടും പഴുപ്പായിട്ടില്ല. കുഞ്ഞിതൊക്കെയാണ്, പക്ഷെ ഭയങ്കര മധുരാണ്. കഴിച്ചു നോക്കണതിന് മുമ്പ് പറയണ, പക്ഷെ ഇന്നലെ കഴിച്ചപ്പോ മധുരം. ഇതിന്റെ മുളഞ്ഞീങ്ങളെ ഞാനുള്ള സാധനം എടുക്കാൻ നമുക്ക് വഴി. ആ ഇതും പഴുത്താ പോനെ. വിയറ്റ്നാം സൂപ്പർ ഏർലി, അതുപോലെ തന്നെ എന്താണ് ആയുർ ചാക്ക്, ഇങ്ങനെയല്ലേ ചാക്കേരെ പേര് പറയാ. ഇത് നമ്മുടെ വീട്ടിൽ അഞ്ചാറ് തേയുണ്ട് കേട്ടോ. അതും എല്ലാത്തുമ്പോഴും 10-15 ചക്ക വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ഇവ നമുക്ക് ചവണി പോലും കഴിക്കാം. ചവണി എന്ന് പറയുന്നത് ചക്കയുടെ ഒപ്പമുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഈ തൃശ്ശൂർ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവണാവോ. പിന്നെ കുറേ ഒക്കെ എൻ്റെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതാണ് സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ ഇത് അത് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. ഇവൻ മടല് പോലും കഴിക്കാം. മടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക പറിക്കുമ്പോൾ കിട്ടുന്ന ആ സാധനം ില്ലേ, നമ്മുടെ മുള്ളിനോട് ചേർന്നിട്ടുള്ള ഭാഗം, അതുപോലും കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു വർഷത്തിനുള്ളിലൊക്കെ കഴിക്കാം. അപ്പൊ ആ പോണ ചേച്ചിക്ക് വരെ ചക്ക വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി പോലും ചക്കയ്ക്കൊല്ലം പഴുത്തത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, വരുന്നവർക്കും പോണവർക്കും ഒക്കെ നമ്മൾ ചക്ക കൊടുത്തു. ചക്കയുടെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ, മാങ്ങോട് താരതമ്യം ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. അങ്ങനെ അച്ഛനും മോനും കൂടിയുള്ള കളിയും ആറുമാസത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കല്യാണത്തിനൊക്കെ പോവാൻ. കുറെ നേരമായി ഞാൻ പറയുന്നില്ലേ കല്യാണത്തിന് പോണം കല്യാണത്തിന് പോണം. ചേട്ടാ നീന്തേട്ടാ, എനിക്കും കൂടി നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് വെള്ളമൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പടി. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ലടാ. എനിക്ക് തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവൻ ഫാനും എന്താ പറയുക എ സി ഒന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് എൻ്റെ വിചാരം വെള്ളത്തിൽ ഇറങ്ങി ഞാൻ തണുത്തു മരിക്കുന്നതാണ് കേട്ടോ. എൻ്റെ പൊന്നി എൻ്റെ ക്യാമറ നനഞ്ഞു. അടിപൊളി സെറ്റ്. അപ്പൊ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെയിലത്തിരുന്ന് ഉണങ്ങിയൊക്കെ വന്നു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നോബ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിന് നമുക്ക് 70 രൂപയൊക്കെയാണ് വരുന്നുള്ളൂ. പക്ഷേ ഈ കുപ്പി കുപ്പിക്ക് അടക്കം വരുമ്പോൾ നമുക്ക് 500 രൂപ 450 രൂപയൊക്കെ വരുന്നുണ്ട്. ഈ കുപ്പി നമുക്ക് നല്ലൊരു കുപ്പി ഇപ്പോൾ ഓൾഡ് മങ്കിൻ്റെ കുപ്പി കിട്ടിയാറുണ്ട്. ഞാൻ അതിലാക്കിയെന്നുള്ളൂ കേട്ടോ. മറ്റേൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന കുപ്പി, അല്ലെങ്കിൽ നമുക്ക് ബിയർ കുപ്പി വേണമെങ്കിൽ പോലും യൂസ് ചെയ്യാം. എല്ലാത്തിലും സ്യൂട്ടബിൾ ആയിട്ടാണ് അതിൻ്റെ നോബ് വരുന്നത് കേട്ടോ. നാളെ സ്കൂളിൽ പോകാൻ ഉണങ്ങി കിട്ടുമാവോ സംഭവങ്ങളൊക്കെ. എന്നാലും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ യാന്ത്രികമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ആരും ഓർമ്മിപ്പിക്കേണ്ടല്ലേ. നമ്മുടെ പോകുന്ന മനസ്സിൽ അങ്ങനെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാസത്തിലൊരിക്കലും ഷൂ കഴുകണം, ബാഗ് കഴുകണം എന്നുള്ളതൊക്കെ. അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറ്. പക്ഷേ ഈ വക കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും, ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ പോലും നമ്മൾ മറക്കില്ല നമ്മുടെ പല കാര്യങ്ങളും മറന്നാലും. അങ്ങനെ നമുക്ക് ഇനി തേച്ച് മിനുക്കി കല്യാണത്തിന് പോവാം. ഇത് നമ്മുടെ ലിബാസിൻ്റെ ടോപ്പും കളേഴ്സിൻ്റെ പാൻറ്റുമാണ് കേട്ടോ. രണ്ടും അത്യാവശ്യം കുറച്ച് നാളായി മേടിച്ചിട്ട് നിങ്ങൾ മുമ്പത്തൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയൊരു ഗിൽറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ മഞ്ഞില്ലാത്ത കച്ചവടമല്ലല്ലോ നമുക്ക്. അപ്പോൾ ഇളയമ്മ, ചേച്ചി, ഞാൻ, അതുപോലെ തന്നെ കുഞ്ഞൻ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് പോണത്. പാപ്പൻ്റെ മരുമകളുടെ അനിയൻ്റെ കല്യാണം, അതായത് രശ്മി. രശ്മി എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ രശ്മിയാണ് അനിയനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത് കേട്ടോ. നമുക്ക് പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് കല്യാണം.
ഈ വരുന്നതാണ് രശ്മി കാത്തൂമ്മ. അപ്പോൾ നമ്മൾ ബന്ധുക്കാരൊക്കെ വീടിൻ്റെ ചുറ്റുമായ കാരണം കൊണ്ടേ നമുക്ക് വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടും കേട്ടാ. അപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ, വല്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിയാണ്. ഒന്ന് രണ്ട് ടേബിള് മൊത്തം നമ്മൾ കീഴടക്കിയിട്ടുണ്ട്. ഇനി വരാത്തവരെ കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് കയറാം. സമ്മാനം മേടിച്ചത് നമുക്ക് കൊടുക്കണ്ടേ? നവവധുവിനെയും വരനെയും നമുക്ക് അനുഗ്രഹിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം. ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ചമ്മലുള്ള പരിപാടിയാട്ടോ, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിരിച്ചു നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ രശ്മിയുടെ അച്ഛനെ കണ്ടു. അതാണ് രശ്മിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. പിന്നെ അവരെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന കാരണമുണ്ടേ അവരൊക്കെ ആയിട്ട് നല്ലൊരു ഗുഡ് റാപ്പാണ് ഉള്ളത്. രശ്മിയുടെ അടുത്ത് വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കണ്ട് വർത്തമാനമൊക്കെ പറയാറുണ്ട്. ഇതാണ് അവരുടെ ഫുൾ ഫാമിലി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അടിപൊളി ഭക്ഷണമായിരുന്നു. നമ്മുടെ ഫാമിലിയിലത്തെ ഒരു മെമ്പർ ആട്ടാ ചേച്ചി. ഇവിടെ അടുത്താ ചേച്ചിയുടെ വീട്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു, ആഘോഷിച്ചു സന്തോഷിച്ചു. നമ്മളങ്ങനെ തിരിച്ചു വന്നപ്പോൾ എന്നോട് എന്നും നിങ്ങൾ പറയണ പരാതിയാണ് ശ്രീ ചെരുപ്പ് ഒന്ന് മാറ്റുമെന്ന്. ആക്ച്വലി ചെരുപ്പിന് ഭയങ്കര നീളാ കേട്ടോ. അങ്ങനെ ഞാൻ പുതിയ ചെരുപ്പ് മേടിച്ചതാതെ. പുതിയ ചെരുപ്പ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ചേട്ടന്മാരെ എനിക്ക് പുതിയ ചെരുപ്പ് റെഡ് ടൈപ്പിൻ്റെ പുതിയ ചെരുപ്പ് കൊണ്ടുവന്നു. ഇടിവെട്ട് കളറാ, ഭയങ്കര സന്തോഷമല്ലേ. പുതിയ എന്തെങ്കിലും സാധനം ചെരുപ്പ് എന്തും ആവട്ടെ, മുട്ട് സൂചി ആയാലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്നെ അത് പൊളിച്ചു നോക്കി വന്നപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ പുതിയ ചെരുപ്പ് മേടിച്ചടാ. റെഡ് കളറ് ഭയങ്കര ഇടിവെട്ട് കളറായി പോയോ? എങ്കിലും ഇടിവെട്ട് കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂന്ന്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, പണ്ടത്തെ ചെരുപ്പ് വേണ്ട. ഇതുപോലെ മുമ്പിലേക്ക് ഇങ്ങനെ കയറി കയറി പോകും. എനിക്കാണെങ്കിൽ ഒരു പൊട്ട ശീലമുണ്ട്, എപ്പോഴും കാലിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ക്രീം വരട്ടും, നമ്മുടെ പോൺസിൻ്റെ ക്രീം. അപ്പോൾ അത് ഇങ്ങനെ കുടിച്ചു കുടിച്ച് കുടിച്ച് പോൺസിൻ്റെ ക്രീമും വെളിച്ചെണ്ണയൊക്കെ വരട്ടുമായിരുന്നു. അത് കുടിച്ച് നമ്മുടെ ചെരുപ്പിൻ്റെ ഇലാസ്റ്റിക് അങ്ങോട്ട് കൂടി. ഈ ചെരുപ്പ് അങ്ങനെ ആവും കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ, പക്ഷേ ഇപ്പോൾ പാകമാണെന്ന് മാത്രം. കുറേ നാളുകൾക്ക് ശേഷം കണ്ണെഴുതിയത് പൊട്ടുകൂത്തിയതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാച്ച് ലിപ്സ്റ്റിക്കൊക്കെ മാച്ച് ഒന്ന് ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. എഡിറ്റ് ചെയ്യാനിരിക്കും. ഓർമ്മ വാട്ട് എ ബ്യൂട്ടിഫുൾ സൺഡേ ഇറ്റ് വാസ്. നാളെ തൊട്ട് ബാക്ക് ടു നമ്മുടെ ചെടി വർക്കുകൾ, ആ വർക്കുകൾ, ഈ വർക്കുകൾ. അങ്ങനെ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.